നമസ്കാരം. ഏക സിവിൽ കോഡ് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വരുമ്പോഴൊക്കെ ഒരു വിഭാഗം ഇസ്ലാമിക യാഥാസ്ഥിതികർ പതിവായി ഉയർത്തുന്ന വാദമാണ് മുസ്ലിങ്ങളുടെ സിവിൽ നിയമങ്ങൾ ദൈവദത്തമാണെന്നത്. ഇസ്ലാം എന്നത് ഒരു സമ്പൂർണമായ രാഷ്ട്രീയ വ്യവസ്ഥിതി കൂടിയാണെന്നും ദൈവദത്തമായ ശരീഅത്ത് നിയമങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ കഴിയില്ല എന്നുമാണ് അവർ പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഈ മുസ്ലിം വ്യക്തി നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി വിശ്വാസികൾ തേടുന്ന കുറുക്കുവഴികളെക്കുറിച്ചാണ്. എന്നാൽ താൻ കേസുകൂട് എന്ന സിനിമയിലൂടെ അഭിഭാഷക വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടനും ആക്ടിവിസ്റ്റുമായ ഷുക്കൂർ വക്കീലും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ഷീനയും സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെ വീണ്ടും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് സ്വകാര്യമായി നടന്നിരുന്ന ഈ വിഷയം പൊതു ചർച്ചയായത്. അഡ്വക്കേറ്റ് വി ഷുക്കൂറിന്റെയും ഭാര്യ ഡോക്ടർ ഷീനയുടെയും ആദ്യ വിവാഹം പാണക്കാട് ഹൈദരലി തങ്ങളുടെ കാർമ്മികത്വത്തിൽ മതപരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. എന്നാൽ രണ്ടാം വിവാഹം വനിതാ ദിനമായ ഇന്ന് മൂന്ന് പെൺമക്കളുടെയും സാന്നിധ്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നടന്നത്. കാരണം അപ്പോൾ മാത്രമേ മുസ്ലിം വ്യക്തി നിയമം മറികടന്ന് അദ്ദേഹത്തിന് തന്റെ സ്വത്ത് പൂർണ്ണമായും മക്കൾക്ക് കൊടുക്കാൻ കഴിയൂ. അഡ്വക്കേറ്റ് ഷുക്കൂറിന് മൂന്ന് പെൺകുട്ടികളാണുള്ളത്. 1937 മുസ്ലിം പേഴ്സൺ ലോ ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ഈ പെൺകുട്ടികൾക്ക് കിട്ടുകയുള്ളൂ. ഷുക്കൂറിനും ഷീനയ്ക്കും ആൺമക്കൾ ഇല്ലാത്തതിനാൽ ബാക്കി സ്വത്തുകൾ പോവുക ഷുക്കൂറിന്റെ സഹോദരങ്ങൾക്കാണ്. വിൽപത്രം എഴുതി വെച്ചാൽ പോലും അത് നിയമവിധേയമാവുകയില്ല. എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് സ്ത്രീയുടെ അന്തസ് ഉയർത്തുക എന്ന കാര്യം ലക്ഷ്യമിട്ട് ഷുക്കൂർ വക്കീൽ ലോക വനിതാ ദിനമായ May 8 തന്നെ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്തത്. ഇതോടനുബന്ധിച്ച് നടന്ന ചർച്ചകളിലാണ് നേരത്തെയും മുസ്ലിം സമുദായത്തിൽ പെൺമക്കൾ മാത്രമുള്ള പല പ്രമുഖരും മനോരമ ന്യൂസിന് നൽകിയ ഇത് സംബന്ധിച്ച അഭിമുഖത്തിൽ ഷുക്കൂർ വക്കീൽ ഇങ്ങനെ പറയുന്നു. കേരള ഹൈക്കോടതിയിലെ രണ്ട് പ്രഗത്ഭരായ ജഡ്ജിമാർ ജസ്റ്റിസ് കെമാൽ പാഷയും ജസ്റ്റിസ് ബാബുവും അവർക്ക് പെൺകുട്ടികൾ മാത്രമാണുള്ളത്. അവർ ഞങ്ങളെപ്പോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷൻ വരുത്തിയവരാണ്. കേരള സമൂഹത്തിലെ വളരെ പ്രഗത്ഭരായ നിരവധി ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അവർ ആരും ഇക്കാര്യം പരസ്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റിന് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് തുല്യ അവകാശത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ 4 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂവെങ്കിൽ ഭാര്യയ്ക്ക് ലഭിക്കുന്നത് വെറും 1 സെന്റ് ആണ്. ചിലപ്പോൾ അവൾ തെരുവിൽ പുറത്തിറങ്ങേണ്ടി വരും. ഇത് ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇത് അഡ്രസ്സ് ചെയ്യാതെ മാറി നിന്നതുകൊണ്ട് കാര്യമില്ല. തുല്യത എന്ന അടിസ്ഥാന ബോധം എല്ലാ ഘടകത്തിലും വേണമെന്നും ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുപോലെ തന്നെ ഏറെ സ്വത്തുകളുള്ള പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് മരണക്കിടക്കയിൽ വെച്ച് തന്റെ സ്വത്തുകൾ പെൺമക്കളുടെ ഭർത്താക്കന്മാർക്ക് വിറ്റതായി രേഖയുണ്ടാക്കിയിരുന്നു. കോഴിക്കോട്ടെ പ്രമുഖരായ രണ്ട് സാഹിത്യകാരന്മാരും ഇതേ രീതിയിൽ മരണക്കിടക്കയിൽ വെച്ച് പെൺമക്കൾക്ക് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതി വെക്കാൻ കഴിയാതെ പെട്ടെന്ന് മരിക്കുന്നവരുടെ പെൺമക്കൾ പിന്നീട് കഷ്ടപ്പെടുകയാണ് പതിവ്. പുനർവിവാഹ വാർത്ത വൈറലായതോടെ ഷുക്കൂർ വക്കീലിന് നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണവും ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അതിനിടെ ഷുക്കൂറിന്റെ രണ്ടാം വിവാഹം മതവിരുദ്ധമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കുറിപ്പ് പുറത്തിറക്കി പ്രമുഖ സുന്നി സ്ഥാപനം രംഗത്ത് വന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിൽ ഫോർ ഫത്വ ആൻഡ് റിസർച്ചാണ് വിവാഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം മതനിയമങ്ങളെ ഒന്നും അവഹേളിക്കുന്നില്ലെന്നും ഒരു വിശ്വാസിയുടെയും ആത്മവീര്യം തകർക്കാനും ഉദ്ദേശിക്കുന്നില്ലെന്നും ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രതിരോധം എന്ന വാക്കിനെ തെറ്റായി ധരിച്ച് ഏതെങ്കിലും ഒരാൾ തന്നെ കായികമായി ആക്രമിക്കുവാൻ തുനിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദികൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയവർ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു.